Deva prasanname irangiye vandirude o Deva prasanname irangiye vandirude Deva nimmai mai nammai ella parishuddha sthanathil പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒരു യഹൂദൻ്റെ ജനനം അല്ലെങ്കിൽ ഒരു യഹൂദൻ ജനിച്ചാൽ ആദ്യമേ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. നമ്മുടെ സൺഡേ സ്കൂളിലും ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു വചനമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ വലിയ കരുതൽ വെളിപ്പെടാൻ തുടങ്ങും. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തി എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് കടക്കുമ്പോൾ നിശ്ചയമായിട്ട് എനിക്കറിയാം, ചില മുട്ടുകൾ, ചില കുറവുകൾ എല്ലാം മാറ്റുന്ന ഒരു ദൈവിക വ്യവസ്ഥയിലേക്ക്, അല്ല ദൈവിക അനുഗ്രഹത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കടത്താൻ വേണ്ടി പോയാണ്. നമുക്കൊരുമിച്ച് ആ ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനങ്ങൾ 23:1 വാക്യം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം. ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഇന്ന് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, നിന്റെ അകത്ത് യേശുവിൻ്റെ കർത്താവെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഏത് സാഹചര്യത്തിലും മുട്ടില്ലാതെ നടത്തുവാൻ ഈ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ്, വളരെ വിലപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകാതിരിക്കത്തക്ക വണ്ണവ എൻ്റെ ഇടയൻ എന്നെ നടത്ത ശക്തനാണ്. അപ്പൊ ദൈവം ഇടയനാണെങ്കിൽ മുട്ടുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മുട്ട് വരുന്ന എപ്പോഴാ? അപ്പൻ്റെ ഭവനത്തിൽ സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന, ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ധനാഢ്യനായ ഒരു പിതാവിൻ്റെ ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം സ്വരൂപിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവുക, ദൂരദേശത്തേക്ക് പോയി തൻ്റെ വസ്തുവകകൾ നാനാവിധമാക്കി കളഞ്ഞു. ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. അപ്പോൾ മുട്ട് വരുന്നത് ദേശത്ത് ക്ഷാമം വരുമ്പോഴാണ്.
എന്നാൽ ദൈവം നിന്റെ ഇടയനാണെങ്കിൽ എത്ര ക്ഷാമം വന്നാലും എത്ര പ്രതികൂലങ്ങൾ വന്നാലോ അവിടെയെല്ലാം ക്ഷേമമായി പോഷിപ്പിക്കുവാന് അവിടെയെല്ലാം ക്ഷേമമായി പുലർത്തുവാന് എന്റെ ദൈവ ശക്തനാണ്. കരമുയർത്തിയ സ്തോത്രം പറയട്ടെ. ഈ യവനക്കാരന് മുട്ടു വന്ന് തുടങ്ങി. അപ്പൊ ദേശത്തെ ക്ഷാമം, ദൈവമില്ലാത്തവന്, പിതാവില്ലാത്തവന്, ഒരുപക്ഷെ പിതാവിന്റെ സാന്നിധ്യം വിട്ട് മാറിയവന്, പിതാവിന്റെ ഭവനം വിട്ട് മാറിയവന്, ദേശത്തെ ക്ഷാമം അവനെ മുട്ടിലേക്കും ഞെരുക്കത്തിലേക്കും കൊണ്ടുവന്നെന്ന് വന്നേക്കാം. എന്നാൽ പിതാവിന്റെ കൂടെ നിൽക്കുമ്പോൾ ദേശത്ത് എത്ര ക്ഷാമമുണ്ടെങ്കിലോ ആ ദേശത്തെ ക്ഷാമം എന്നെ ബാധിക്കാതെ, എന്നെ തൊടാതെ, എന്നെ പരിപാലിക്കാൻ എന്റെ ദൈവ ശക്തനാണ്. അപ്പൊ അപ്പന്റെ ഭവനം വിട്ടുപോയാൽ മുട്ടുണ്ടാകും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവമാണ് ഒരു വ്യക്തിയുടെ ഇടയനെങ്കിൽ, കർത്താവാണ് ഒരു വ്യക്തിയുടെ ഇടയനെങ്കിൽ ആ വ്യക്തിയെ നടത്തുവാൻ ദൈവത്തിന്റെ പക്കൽ വഴിയുണ്ട്. ഏലിയാവിന് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അവനെ സരാഫത്തിൽ കൊണ്ടുവന്നു, അവനെ കെരീത്തിൽ കൊണ്ടുവന്നു. അവൻ പറഞ്ഞിട്ടല്ല ദൈവം കെരീത്തിലെ കഴച്ചത്. ഇനി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ നടത്താൻ ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ നീ ചിന്തിക്കാത്ത വഴിയിലൂടെ നിന്നെ കൊണ്ടെത്തിച്ചോ, നിന്നെ പുലർത്തുവാൻ എന്റെ ദൈവ ശക്തനാണ്. നിന്നെ എവിടെ പരിപാലിക്കണമെന്ന്, നിന്നെ എവിടെ പോഷിപ്പിക്കണമെന്ന്, നിന്നെ എവിടെ പുലർത്തണമെന്ന് എന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഏലിയാവ് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ ആഹാബിനോട് ദൂത് പറഞ്ഞതിന് ശേഷം ഏലിയാവിനോട് ദൈവം പറയാണ്, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കുക, അവിടെ നിനക്ക് രാവിലെ അപ്പവും ഇറച്ചയും വൈകുന്നേരം അപ്പവും ഇറച്ചയും തരുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ പുലർത്താൻ എനിക്കറിയാം, നിനക്ക് മുട്ടില്ലാതെ നടത്താൻ എനിക്കറിയാം. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നീ ചിന്തിക്കാത്ത സ്ഥലത്ത്, നീ ദർശനി ആമേ സ്വപ്നം കാണാത്ത മേഖലയിൽ നിന്നെ കൊണ്ടെത്തിച്ചോ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ പുലർത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും. വേനൽ കടുത്തപ്പോൾ തോട്ടിലെ വെള്ളം വറ്റി. തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് സരാഫത്തിലേക്ക് പോവുക. ഇന്ന് യഹോവ നിന്റെ ഇടയനാണെങ്കിൽ ദേശം മുഴുവനും വലിയ ഞെരുക്കം നേരിട്ടാലും, ദേശം മുഴുവനും ദാരിദ്ര്യം നേരിട്ടാലും, അത് നേരിടാതെ നിന്നെ പുലർത്തുവാൻ ഈ ദൈവശക്തനാണ്. അവന്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. എത്ര പേർക്ക് ഇന്ന് പറയാൻ സാധിക്കും, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 4:34 വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായില്ല, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായില്ല. പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷ്യം പറഞ്ഞ, ആ സഭക്കകത്ത് മുട്ടുമാറ്റിയ ഒരു ദൈവ ശക്തി, അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. ഇന്ന് മുട്ടുമാറ്റാൻ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിക്ക് സാധിക്കും. ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ മുട്ടനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഒരു മാറ്റം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ, ഒന്നുകൂടെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുമ്പോൾ ഫിലിപ്പി ലേഖനം 4:19 വായിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത
നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും എവിടെയെല്ലാം ബുദ്ധിമുട്ടുണ്ടെന്നോ എവിടെയെല്ലാം ഭാരപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം നീ കട്ടപ്പെടുന്നുണ്ടോ എവിടെയെല്ലാം ഞെരുങ്ങുന്നുണ്ടോ അതെല്ലാം തന്റെ മഹത്വത്തിന്റെ ധനത്തിലൊത്തവണ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ ദൈവം മുട്ടുമാറ്റുന്നവനാ, ബുദ്ധിമുട്ട് മാറ്റുന്നവനാ. ദൈവം ബുദ്ധിമുട്ട് മാറ്റണമെങ്കിൽ നാം അവൻ്റെ ആടുകളാകണം. ആടുകളായെങ്കിലേ ദൈവം ബുദ്ധിമുട്ട് മാറ്റത്തുള്ളൂ. ദാവീദ് ഒരു ഇടയനായിരുന്നു. ആദാമിന് ജനിച്ച രണ്ട് മക്കളിൽ ഹാബേൽ ആട്ടിടയനായിരുന്നു, മോശ ആട്ടിടയനായിരുന്നു. യേശുക്രിസ്തുവും ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവും പറഞ്ഞ പദമിലാണ് ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആടുകളുടെ ഉടമസ്ഥനും കൂലിക്കാരനുമായ ഇടയൻ, ഉടമസ്ഥനല്ലാത്തവനും കൂലിക്കാരനുമായ ഇടയൻ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നു. അപ്പൊ ഇടയന് ചെന്നായിക്കളെ കണ്ടിട്ട് ഓടാൻ പറ്റത്തില്ല. കാരണം ഇവൻ ഈ ആടുകളുടെ ഉടമസ്ഥനാണ്. ഇന്ന് യേശു നിന്റെ കർത്താവാണ് നീ ഏറ്റു പറഞ്ഞാൽ, യേശുവിനെ രക്ഷകനായി നീ സ്വീകരിച്ചാൽ, എത്ര ചെന്നായി വന്നാലും നിന്നെ കൈവിടാത്തൊരു കർത്താവ്, നിന്നെ കടിച്ചു കയറുവാൻ, നിന്നെ ചിന്തിക്കുവാൻ, ചിതറിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ അലറിവരുന്ന എത്ര ഘോര മൃഗമാണെങ്കിലോ അതിന്റെ വായിൽ നിന്ന് വിടിവിപ്പാൻ ദൈവ ശക്തനാ. എന്ന് ശ്രദ്ധിച്ചേ, ആടുകളുടെ ഉടമസ്ഥനും ഉടമസ്ഥനല്ലാത്തവനും കൂലിക്കാരനുമായ ഇടയൻ, അവൻ റിസ്ക് എടുക്കത്തില്ല. നട്ടം വന്നാൽ അവനെ ഇത് ബാധിക്കത്തില്ല. പക്ഷേ ഉടമസ്ഥനായ ഇടയൻ അവൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉടമസ്ഥൻ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്ന് നിന്നെ തകർക്കാൻ വരുന്ന ഏത് കടഭാരമാണോ അതിന്റെ വായ്ക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ഏത് രോഗമാണോ, ഏത് പ്രതിസന്ധിയാണോ, ഏത് പൈശാചിക വ്യാപാരമാണോ അതിന്റെ വായിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കും. ശ്രദ്ധിച്ചേ, ദാവീദ് ഈ ദൂത് പറയുമ്പോൾ ദാവീദ് ഒരു ഇടയനായിരുന്നു. ഇശായിയുടെ ഭവനത്തിൽ ഇളയപുത്രനായിട്ട് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശമുവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലണം, ഞാൻ അവൻ്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു, നീ അവനെ എനിക്ക് വേണ്ടി രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ദൈവം കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിലല്ല. നാട്ടുകാരെല്ലാം ദാവീദിനെ കാണുന്നത് ഒരു ഇടയബാലനായിട്ടാണ്, അല്ലെങ്കിൽ ഇശായിയുടെ ഇളയപുത്രനായിട്ടാണ്. എന്നാൽ ദൈവം കാണുന്നത് ഇശായിയുടെ മകനായിട്ടല്ല, ഇടയബാലനായിട്ടല്ല. ഞാൻ ഇശായിയുടെ ഭവനത്തിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. നാട്ടുകാര് കാണുന്നത് പോലെയല്ല എന്റെ ദൈവം നിന്നെ കാണുന്നത്. വീട്ടുകാര് കാണുന്നത് പോലെയല്ല എന്റെ ദൈവം നിന്നെ കാണുന്നത്. എന്റെ ദൈവം നിന്നെ രാജാവായി കാണുകയാണ്. അങ്ങനെ ശമുവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇശായിയുടെ ഭവനത്തിൽ വന്നു. ഏഴ് മക്കളുടെ മുമ്പിലും തൈലക്കൊമ്പുമായി ചെയ്തിട്ടും ചെന്നിട്ടും ദൈവം പറഞ്ഞു, ഞാൻ ഇവരെല്ലാം തള്ളിയിരിക്കുന്നു. ഇവരുടെ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്ന പുറം നോക്കി അല്ല കേട്ടോ,
അഭിഷേകം വ്യാപരിക്കുന്ന പൊക്കമോ തടിയോ നോക്കിയല്ല, അഭിഷേകം വ്യാപരിക്കുന്ന ഹൃദയം നോക്കി അഭിഷേകം തരുന്നു. ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് വെളിയുള്ള ദൈവമക്കളെ, അഭിഷേകം വേണമെങ്കിൽ ഹൃദയം നന്നാകണം. ഹൃദയം നന്നായെങ്കിൽ മാത്രമേ അഭിഷേകം ദൈവം തരത്തുള്ളൂ. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞാടെ. അങ്ങനെ ഏഴ് പേരുടെ മുമ്പിൽ മിശായി എന്നപ്പോൾ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ശമുവേൽ ഇശായിനോട് ചോദിച്ചു, നിന്റെ മക്കളെല്ലാവരും ആയോ? ഇനി ആരെങ്കിലും ഉണ്ടോ? അവ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ടോ, ഇളയവൻ, അവൻ ആടുകളുമായിട്ട് കാട്ടില്ല. അപ്പോൾ ശമുവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ നാം പന്തി ഭോജനത്തിന് ഇരിക്കത്തില്ല. ഇന്നൊരു ദൂതയൻ വ്യക്തമായി വിളിച്ചു പറയാം, നിന്നെ ദൈവം കണ്ട വ്യക്തിയാണെങ്കിൽ, ദൈവം ഉയർത്താൻ കണ്ട വ്യക്തിയാണെങ്കിൽ, ആരൊക്കെ നിന്റെ വില കുറക്കാൻ നോക്കിയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്താൻ നോക്കിയാലും, നിന്നെ വിലയുള്ളവനാക്കി മാറ്റുവാനാ, നിന്നെ വിലയുള്ളവനാക്കി മാറ്റുവാനാ, നിന്നെ മാന്യനാക്കി മാറ്റുവാനാ ദൈവം വെച്ച ചില അവസരങ്ങളുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ മാറ്റിയാലും ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തിയവിടെ നടുവിൽ തന്നെ അമ്മ മറന്നുപോയവിടെ നടുവിൽ തന്നെ നിന്നെ കൊണ്ടുവന്ന് മാനിക്കാൻ എന്റെ ദൈവ ശക്തനാണ്. ഇന്ന് നിങ്ങൾ പരാതി ആരോടും പറയരുത്, എന്നെ അവര് മാനിച്ചില്ല, ഇവര് മാനിച്ചില്ല. അമ്മ ദാവീദ് നോക്കോ, സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളോ മറന്നുപോയിട്ടോ എന്റെ ദൈവം മറന്നില്ല, എന്റെ ദൈവം മറന്നില്ല. ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വിളി നിനക്കൊണ്ടെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കൾ മറന്നേക്കാം, സഹോദരങ്ങൾ മറന്നേക്കാം, എന്നാൽ എന്റെ ദൈവം മറക്കത്തില്ല. നിന്ദിച്ചവരുടെ മധ്യത്തില, മറന്നുപോയവരുടെ മധ്യത്തില, മാറ്റി നിർത്തിയവരുടെ മധ്യത്തില വിളിച്ചു വരത്തെ മാറിക്കാൻ അഭിഷേകം ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, ചില തള്ളപ്പെട്ട മേഖലകളിൽ, ചില അവഗണിക്കപ്പെട്ട മേഖലകളിൽ, ചില മാന്യതയേറിയ അഭിഷേകമാ, ചില വിലയേറിയ അഭിഷേകമാ, ചില രാജകീയ അഭിഷേക ജനത്തിന്റെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകരുകയാ. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ മറന്നുപോയാലും, ആരൊക്കെ നിന്നെ അവഗണിച്ചു കളഞ്ഞാലും, ആരൊക്കെ നിന്നെ തടഞ്ഞാലും, ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം പൊട്ടിച്ചിട്ട് അവന്മാരുടെ നാട്ടുവിൽ കൊണ്ടുവന്ന് നിന്റെ തലയിലെ അഭിഷേക തൈലം ഒഴിച്ച് ഇവനാകുന്നു രാജാവ്, ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറയാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയാ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും, അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത്? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പയും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. ഇന്ന് നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരുവനുണ്ട്, അവന്റെ പേരാണ് കർത്താവ്. നീ ചെയ്ത ജോലി സ്ഥലത്ത് നിന്നെ തള്ളിക്കളഞ്ഞാലോ, നിന്റെ കുടുംബക്കാർ നിന്നെ തള്ളിക്കളഞ്ഞാലോ, നിന്റെ കൂട്ടുകാർ നിന്നെ തള്ളിക്കളഞ്ഞാലോ, നിന്റെ കാമ ബന്ധുക്കൾ നിന്നെ തള്ളിക്കളഞ്ഞാലോ, അവൻ നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിയാലോ, തള്ളാത്തൊരു കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ട്. അതിനെ ഓർത്തിയാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പോ ഈ ദാവീദാണ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. അപ്പൻ എത്ര ധനാഢ്യനാണെങ്കിലും, അപ്പൻ എത്ര കഴിവുണ്ടെങ്കിലും, ചിലപ്പോൾ അപ്പൻ മറന്നു പോകാം. അമ്മ എത്ര ആമ കഴിവുള്ളതാണെങ്കിലും അമ്മ മറന്നു പോകാം. എന്നാൽ ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല, അവൻ നമ്മെ ഓർത്ത് വിടുവിക്കുന്നവനാണ്, അവൻ നമ്മെ ഓർത്ത് വിടുവിക്കുന്നവനാണ്. യഹോവ ചെറിയവരെയും വലിയവരെയും, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദാവീദ് അഭിഷേകം പ്രാപിച്ച് നേരെ കാട്ടിലേക്ക് പോകുമ്പോൾ, ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം അവൻ്റെ മേലുണ്ട്. അവൻ കാട്ടിലാണ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ
ഒരു സിംഹം വന്ന് ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ പിടിച്ചു. സിംഹം വരുമ്പോൾ ഇടയന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കൂക്ക് വിളിക്കാറുണ്ട്, പക്ഷെ സിംഹം പോകത്തില്ല. കല്ലെടുത്തെറിയാറുണ്ട്, പാട്ട കൊട്ടി ശബ്ദമുണ്ടാക്കാറുണ്ട്, ഒന്നും പോയില്ല. ആടിനെ, ദാവീദിൻ്റെ ആടിനെ പിടിച്ച് ചില ഇടയന്മാർ ഓടി മരത്തെ കയറി, ചിലർ ഗോക്കകത്ത് കയറി കല്ലുരുട്ട് ഉരുട്ടി വെച്ച് മറഞ്ഞു വെച്ച് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ദാവീദേ ഓടിക്കോ ഓടിക്കോ, സിംഹമാണ്, ഓടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഇല്ല, ഓടാനുള്ള അഭിഷേകമല്ല എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്, ചിലതിനല്ല ഓടിക്കാനുള്ള അഭിഷേകമാണ്. ഇന്ന് നിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചാൽ നീ ആള് മാറും. നിന്റെ യഥാർത്ഥ ജോലി യഥാർത്ഥത്തിൽ ചെയ്യുവാൻ നിന്നെ പ്രാപ്തനാക്കുന്നത് അഭിഷേകമാണ്. ഈ അഭിഷേകം വരുന്നതിന് മുമ്പ് സിംഹം വരുമ്പോൾ ആദ്യം ഓടി മരത്തിൻ്റെ മുകളിൽ കയറുന്നത് ദാവീദാ. ദാവീദാ വിളിച്ചു പറഞ്ഞ ഓടിക്കോ ഓടിക്കോ എന്ന്. എന്നാൽ അഭിഷേകം ഇവൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ ഇവന് ഓടാൻ പറ്റുന്നില്ല. ഇന്നൊരു ദൂത് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, നിന്റെ ജോലിയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ബിസിനസ്സിൽ യഥാർത്ഥമായി അത് ചെയ്യുവാൻ നിന്നെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകമാ. ഈ അഭിഷേകം ഒരുവന്റെ മേൽ വന്നാൽ അവനെ പ്രാപ്തനാക്കും. ഹല്ലേലൂയാ. ചേർന്ന് സ്വതന്ത്രം പറയാടെ. അപ്പൊ അതുവരെ ഇടയന്റെ ജോലി വ്യക്തമായി ചെയ്യാൻ കഴിയാഞ്ഞ ദാവീദ് സിംഹം ആടിനെ പിടിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അവകാശത്തിന്മേൽ അവകാശം കൊണ്ടുപോകാൻ, എൻ്റെ അവകാശം നീ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓടിച്ചെന്ന് സിംഹത്തിൻ്റെ താടിക്ക് വിഴിച്ച് അടിച്ച് ആട്ടിൻകുട്ടിയെ വിടുവിച്ച് ആ സിംഹത്തെ കീറിക്കളഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരിടയൻ്റെ അഭിഷിക്തനായ ഇടയൻ്റെ ഉത്തരവാദിത്തമാ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആടിനെ വിടുവിക്കുക എന്നുള്ളത്. ദാവീദിന് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ കരടിയുടെ വായിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും ആടിനെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ യേശു ക്രിസ്തുവിനെ നിന്നെ എത്ര അധികം വിടുവിക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ നേത്താധികം വിടുവിക്കാൻ സാധിക്കും. നീ അകപ്പെട്ടിരിക്കുന്ന സിംഹത്തിന്റെ വായിലാണെങ്കിലും, നീ അകപ്പെട്ടിരിക്കുന്ന കരടിയുടെ വായിലാണെങ്കിലും, ഏതവസ്ഥയിലാണോ അതിനകത്ത് നിന്ന് അതിനെ കീറിയിട്ട്, അതിനെ കീറിയിട്ട് നിന്നെ വിടുവിക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കും. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നെ പിടിച്ച ആ സിംഹം ജീവനോടെ ഇല്ല, നീ ജീവനോടെ ഉണ്ട്. കാര്യം എന്നാണെന്നറിയാവോ? നിന്റെ കഴിവല്ല, നിനക്കൊരു ഇടയനുള്ളത് കൊണ്ടാ. ഈ ദൂത് കേൾക്കുമ്പോൾ ചില രോഗശക്തികൾ, ഇന്ന് പകൽ നിന്നെ നശിപ്പിക്കാൻ വന്ന രോഗശക്തികൾ, നിന്നെ നശിപ്പിക്കാൻ വന്ന പൈശാചിക വ്യാപാരങ്ങൾ, പൈശാചിക മന്ത്രവാദ കെട്ടുകൾ ഇന്ന് പകൽ പൊളിയുന്നു. പരിശുദ്ധമോ ശക്തമായ ദൂത് പറയാ. പ്രേമുള്ളവരെ, ഈ 26, 27, 28 മൂന്ന് ദിവസം ഓസ്ട്രേലിയയിലുള്ള അഡലേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. ഞങ്ങളെ ആ ദേശത്ത് നിന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാകും. ദയവായി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രോഹിണി, ഞാൻ തിരുവഞ്ചൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഈ 2014 ഭവനം വെച്ചു, അതിലേക്ക് കയറി താമസിച്ചപ്പോൾ മുതൽ എനിക്ക് വല്ലാത്തൊരു ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ മോശമായി പെരുമാറുകയും ഭയങ്കര ദേഷ്യം ബാധിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോട് വളരെ മോശമായി ഞാൻ പെരുമാറുകയും, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. പക്ഷേ ഇപ്പോൾ എന്നോടൊരു സഹോദരി ഈ സഭയിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നു.
ഞാനിവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ ഏതോ വേറെ ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് ഞാൻ ഇരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് ഇവിടെ ഞാൻ ദൈവദാസൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവദാസൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു തല വെട്ടിപ്പൊളക്കുന്ന പോലെ ഒരു അവസ്ഥ എനിക്കുണ്ടായി. എൻ്റെ ശരീരത്തു നിന്ന് ഒരു ശക്തി ഇറങ്ങിപ്പോയി. എൻ്റെ ശരീരം ഇപ്പോൾ പൂർണ്ണമായി ഒരു സൗഖ്യം വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഒരു ശക്തിയും ബലവും എനിക്ക് ദൈവം തന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ പറയാം, ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി ദൈവം മാറ്റിത്തരും. എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ടാണോ, ശാരീരികമായിട്ടാണോ, വിദ്യാഭ്യാസ നിലയിലാണോ, കുടുംബപരമായിട്ടാണോ, ഏത് നിലയിലാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുണ്ട്. അതൊക്കെയും ഇന്ന് ഒരു വിടുതൽ, ആ മുട്ടു മാറ്റുന്ന ഏതൊക്കെ മേഖലയിൽ കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അത് ദൈവം മാറ്റാൻ പോവാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വിടുവിക്കാൻ ആ ശക്തനായ ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിക്കുന്നു. കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവിക നടത്തിപ്പും ദൈവിക പരിപാലനവും ദൈവിക സംരക്ഷണവും ഈ ജനത്തിന്മേൽ വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആമൻ വ്യക്തികൾ, മാതാപിതാക്കൾ, യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള വഴികൾ തുറക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ജനം സ്വതന്ത്രമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രേമുള്ളവരെ, ഞാൻ ഒരു കാര്യം വളരെ ശക്തമായിട്ട് ഉറപ്പിച്ച് പറയാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും, പൂർണ്ണമായി തീർത്തു തരും. ഇത് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പാസ്റ്റർ ഷാജൻ ജോർജ് ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കുന്നു. 2015 ഏപ്രിൽ 25 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.